നമസ്കാരം, എല്ലാവർക്കും സൈനുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ബർഗറാണ് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി പൂർണ്ണമായും കാണുക. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു ടീസ്പൂൺ ബട്ടർ ചൂടാക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവാള ഇട്ട് പഴറ്റിയെടുക്കുക. ചെറുതായി അരിഞ്ഞ തക്കാളി, മല്ലിയില, ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് നന്നായി നമുക്ക് വടിച്ചെടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കണം. ഇനി നമുക്ക് കറി പൗഡറുകൾ ഓരോന്നായി ആഡ് ചെയ്യാം. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ കൂടിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. കറി പൗഡറുകളുടെ പച്ച ചുവയൊക്കെ മാറി നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഒരു പാനിൽ ബട്ടർ ചൂടാക്കിയതിന് ശേഷം ഒരു പകുതി സവാളയും പകുതി തക്കാളിയും വഴറ്റിയെടുക്കണം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് മല്ലിയില, നേരത്തെ തയ്യാറാക്കിയ ആ തക്കാളിയും സവാളയും കൂടി വഴറ്റിയതും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ മിക്സ് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ബൺ കട്ട് ചെയ്യാം. ഞാനിവിടെ രണ്ട് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഈ ബൺ നമുക്ക് പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇനി ബണ്ണിൻ്റെ ഒരു വശത്തായി നമുക്ക് ചീസ് തേച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെജിറ്റബിൾ കൂട്ട്, സവാള, തക്കാളി എന്നിവ കൂടി വെച്ചതിന് ശേഷം മറുവശത്ത് ബൺ കൂടി വെച്ച് സീൽ ചെയ്യാം. അടുത്ത ബർഗറും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വിഭവമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.